ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഇട്ടി വെട്ടുവീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കൂടി ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു മീൻകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പൊതുവെ മീൻകറി ഉണ്ടാക്കുമ്പോൾ കല്ലിലൊക്കെ അരച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കല്ലിലൊന്നും അരക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു മീൻകറി വെക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ അയല മീൻ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക് പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് വലിയൊരു സവാള ഒന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നിച്ച് മൂന്ന് പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു റെസിപ്പി നമുക്കിപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഏത് പലഹാരത്തിനും നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു കറി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം പൊതുവേ കറികളിൽ, മീൻകറികളിൽ ചേർക്കാറ് കുറവാണ്. പക്ഷേ ഈ ഒരു കറിക്ക് പെരുംജീരകം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനൊരു 1/5 വെളുത്തുള്ളി എന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞു വന്ന ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി വീണ്ടും അതേ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച അരപ്പൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് നല്ലോണം വെള്ളമാവാതെ തിക്കിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാല പൊടി ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് 1-5 മിനിറ്റ് മൂടി വെച്ച ശേഷം ഉപ്പൊക്കെ നോക്കിയ ശേഷം നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, പിന്നെ നമുക്ക് എത്ര തിക്കിലാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 തേങ്ങൻ്റെ തേങ്ങാപ്പാൽ നല്ല കട്ടിയിലെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു നല്ലൊരു പലഹാരം കൂടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 കപ്പ് പച്ചരി കുതിർത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പുഴുക്കലരി ചോറ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 പകുതി സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വലിയൊരു തേങ്ങയുടെ പകുതി മുറിയെടുത്ത് നന്നായിട്ട് ചിരകിയെടുത്തതാണ്. അതും പിന്നെ ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണമെന്ന് തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു മാവ് ഒരിക്കലും നന്നായിട്ട് അരിഞ്ഞു പോകരുത്. ഒരു തരുതരിപ്പോടെ കൂടി വേണം ഇത് അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാ മാവും മിക്സിയിലിട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ കൈകൊണ്ട് വാട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു നല്ലൊരു സ്പാച്ചില വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഉറപ്പിച്ചെടുക്കാം. ശേഷം നല്ലൊരു പരന്ന പാത്രത്തിലിട്ടിട്ട് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കണം. നല്ലോണം ചൂട് പോകുന്നതിനായിട്ട് മുമ്പ് കുഴച്ചെടുത്താൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കാൻ.
അപ്പോൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പലഹാരം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് പൊതുവേ നോർത്ത് ഇന്ത്യൻസാണ് ഇതുപോലുള്ള പലഹാരങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നടുവിൽ ഇതുപോലെ ഹോൾസ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ പതുക്കെ അമർത്തി കൊടുത്താൽ ഈ ഒരു രൂപത്തിലുള്ള കടുമ്പ് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ മാവും റെഡിയാക്കിയ ശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ അപ്പച്ചെമ്പിൽ വെള്ളം തിളച്ച ശേഷം നമുക്കിത് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു അരമണിക്കൂറോളം വെന്ത ശേഷമാണ് തീ ഓഫ് ചെയ്യേണ്ടത്. ഒരു രീതിയിലുള്ള കടുമ്പ് പിന്നെ ചോറിൻ്റെ അരി വെച്ചിട്ടും റേഷൻ അരി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പച്ചരി വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത് ഏത് കറിക്കും നല്ല സൂട്ടായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.